പിന്നെ എങ്ങനെയാണ് ഈ യാത്രയുടെ ഒരു സ്റ്റൈൽ വരുന്നത്, ഏത് രീതിയിലാണ്? അതായത് ഹിച്ച് ഹൈക്കിംഗ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നടന്നു പോകുക, ഞാൻ മാക്സിമം നടക്കാറാണ്, പക്ഷെ ഹിച്ച് ഹൈക്കിംഗ് ഓൾമോസ്റ്റ് ലിഫ്റ്റ് അടിച്ച് കയറി പോവാ. നമുക്ക് അറിയാത്ത ആൾക്കാരായിരിക്കും, ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് കേരളത്തിൽ തന്നെ മഹാരാഷ്ട്രയിലുള്ള ഒരാളുടെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഹലോ ഗായ്സ്, നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി വളരെ സാഹസികമായി നാട്ടിൽ നിന്നും എവിടെ വരാ പോണ്? ലഡാക്ക് വരെ. ലഡാക്ക് വരെ. പേരെന്തായിരുന്നു? എൻ്റെ പേര് രാജേശ്വരി എന്നാണ്. രാജേശ്വരി. രാജേശ്വരി, അപ്പം കേരളത്തിൽ നിന്ന് ലഡാക്ക് വരെ പോവാണ്. ഇത് ബൈക്കിലോ കാറിലോ എന്നല്ല, ഹിച്ച് ഹൈക്കിംഗ് അല്ലേ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര ബാംഗ്ലൂർ വരെ? ഉള്ളത് ഓക്കെയാണ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ നമ്മുടെ കേരളത്തിലൂടെയല്ല യാത്ര ചെയ്ത് വന്നത്, വല്ലാണ്ട് കർണാടക വല്ലാണ്ട് ഇറങ്ങിയിട്ടില്ല. എന്നാലും പോയടുത്തൊക്കെ മലയാളീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പൊ കേരളത്തിൽ നിന്ന് എവിടെ തുടങ്ങി? മലപ്പുറം. കോട്ടക്കൽ. കോട്ടക്കൽ നിന്ന് തുടങ്ങി, പിന്നെ കാലിക്കറ്റ്, കണ്ണൂർ, കാസർഗോഡ്, ദെൻ മംഗലാപുരം വന്നു. മംഗലാപുരം ബോർഡർ ക്രോസ് ചെയ്ത് ധർമ്മസ്ഥല, ചിക്മംഗ്ലൂർ, അവിടുന്ന് ബേലൂർ, ഹാലബീഡു, ഇപ്പൊ ബാംഗ്ലൂർ. ഒറ്റക്ക് ഈ ഒരു യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല? ബുദ്ധിമുട്ട് ഇല്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് എന്നുള്ളത് കംഫർട്ടബിൾ ആയിട്ടാ തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ എവിടേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അവിടേക്ക് നമുക്ക് പോകാൻ പറ്റും, മറ്റുള്ളവരുടെ ഒരു പെർമിഷന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. എത്ര ദിവസത്തെ യാത്രയാണ് പ്രതീക്ഷിക്കുന്നത്? എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട്, നമുക്കിപ്പം കിട്ടിയ അറിവ് വെച്ചിട്ട്, ഒരു മെയ് ആ ടൈം ആകുമ്പോഴാണ് ലഡാക്ക് ഓപ്പൺ ആവുള്ളൂ ടണൽസ് ഒക്കെ. അപ്പം ആ ടൈം ആകുമ്പോഴേക്കും അവിടെ എത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ നേപ്പാൾ, ഭൂട്ടാൻ കൂടെ കവർ ചെയ്തിട്ട് തിരിച്ചു വരണം. അതായത് നോർത്ത് ഈസ്റ്റ് സൈഡ് കവർ ചെയ്ത് 29 സംസ്ഥാനങ്ങളും പോയി അവിടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ് തിരിച്ചു വരണം. മേ ബി 1 ഇയർ ആവാം. 1 ഇയർ, ഒരു വർഷം യാത്ര. ഇപ്പം യാത്ര തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇന്ന് 15th ഡേ ആണ്. ഞാൻ ഇന്നലെയും മിനിയാന്നും ട്രാവൽ ചെയ്തിട്ടുണ്ടായില്ല, കാര്യം ഇവിടെ കർഫ്യൂ ആയതുകൊണ്ട്. ബാക്കി ഞാൻ ബാംഗ്ലൂരിൽ വെള്ളിയാഴ്ച എത്തി. വെള്ളിയാഴ്ച രാത്രി എത്തി. വെള്ളിയാഴ്ച രാത്രി എത്തി. എന്താണ് ഇതിന് വല്ല ലക്ഷ്യമുണ്ടോ ഈ ഒരു യാത്രക്ക്? ആക്ച്വലി ലക്ഷ്യം എന്ന് ചെറിയൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങിയതാണ്. എനിക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണണം എന്നുള്ളൊരു ആഗ്രഹം. ഓക്കെ. അപ്പം പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വഴി കിട്ടിയ ഒരു ത്രെഡ്, എൻ്റെ ഫ്രണ്ട് ആഷിഫ് ഞാൻ പറഞ്ഞു, അപ്പോൾ അവൻ വഴി കിട്ടിയൊരു ത്രെഡാണ് ശരിക്കും ലഡാക്ക് പോവുക എന്നുള്ളത്. എനിക്ക് യാത്ര ഇഷ്ടമാണ് ഒന്നാമത്. രണ്ടാമത് നാട്ടിലുള്ള കുറച്ച് പേര് ഒരു സജഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ കൂടെ എക്സ്പ്ലോർ ചെയ്യാം. നമുക്കത് ബേസിക്കലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും പോകുന്ന സ്ഥലത്ത് അങ്ങനെ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്, ചാനൽ ത്രൂ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ രണ്ടാമതായിട്ടാണ് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ്, അതും ഹിച്ച് ഹൈക്കിങ്ങിലൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഒരു രണ്ടാമത്തെ ആളായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അറിവിലും അങ്ങനെ തന്നെയാണ്, ആരെങ്കിലും ഉണ്ടോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ ഓക്കെ. അതായത് ട്രാവൽ ഒരു പാഷനായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷേ ആരും അറിയാണ്ടൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇതിപ്പം ഒരു വ്ളോഗായിട്ടൊക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഞാൻ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ്. എന്നാലും കുറെ പേര് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഓപ്പൺ ആയിട്ട്, ഇതിപ്പോ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു യാത്രയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും ഇല്ല, ഞാനിങ്ങനെ പോകാം എന്നുള്ളൊരു തീരുമാനം എടുത്തപ്പം യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് വഴി അപ്ഡേറ്റ് ചെയ്യുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് സഹായങ്ങൾ അതുവഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇൻ കേസ് നമ്മളിപ്പോൾ എവിടെയും പോയൊരു സ്ഥലത്ത് പെട്ടുപോവുകയാണെങ്കിലും നമ്മുടെ ആ ഒരു അപ്ഡേഷൻ കൊണ്ട് ഒരു പക്ഷേ നമുക്ക് സഹായങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്പോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അതായത് മാപ്പിൽ നമുക്ക് നോക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളൊരു ഇത് കൂടെ. ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് ഈ ഒരു യാത്ര പോകുന്നത്. ഹിച്ച് ഹൈക്കിങ്ങിലൂടെയാണ് ഈ പെൺകുട്ടി ഒറ്റയ്ക്കാണ് പോകുന്നത്. രാജേശ്വരി മലപ്പുറത്തു നിന്നാണ് തുടങ്ങി. എങ്ങനെ വീട്ടുകാരെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട്? ആക്ച്വലി എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയാണ്, കാരണം ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഇപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതാണ്, അവർക്ക് പേടിയാണ് വീട്ടിലിരിക്കുമ്പോൾ. എൻ്റെ അനിയത്തി ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷേ അച്ഛനോട് ഞാൻ ഓൾറെഡി രാജസ്ഥാൻ വരെ പോകുന്നു എന്നൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്തു. ഓൾ ഇന്ത്യ. ഓക്കെ. എവിടൊക്കെ മെയിനായിട്ട് കാണണം എന്നുള്ളതാണ് ആഗ്രഹം ഈ യാത്രയിൽ? ഏതൊക്കെ ഭാഗം അടിപൊളിയായിട്ട് കാണാം? എനിക്ക് കാണണം എന്നാഗ്രഹമുള്ള രണ്ട് സ്ഥലങ്ങൾ സ്റ്റാർട്ടിംഗിൽ ഉണ്ടായിരുന്നു. ഒന്ന് അജ്മീർ ദർഗ, രണ്ട് താജ്മഹൽ. ഓക്കെ ഓക്കെ. പിന്നീടാണ് ലഡാക്ക് എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് എത്തിയത്. പിന്നെ എങ്ങനെയാണ് ഈ യാത്രയുടെ ഒരു സ്റ്റൈൽ വരുന്നത്, ഏത് രീതിയിലാണ്? അതായത് ഹിച്ച് ഹൈക്കിംഗ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നടന്നു പോകുക, ഞാൻ മാക്സിമം നടക്കാറാണ്, പക്ഷേ ഹിച്ച് ഹൈക്കിംഗ് ഓൾമോസ്റ്റ് ലിഫ്റ്റ് അടിച്ച് കയറി പോവുക. നമുക്ക് അറിയാത്ത ആൾക്കാരായിരിക്കും, ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് കേരളത്തിൽ തന്നെ മഹാരാഷ്ട്രയിലുള്ള ഒരാളുടെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്, ഞാൻ ഇതുവരെ ചെയ്തൊരു യാത്രയിൽ നല്ലൊരു എക്സ്പീരിയൻസ്. അങ്ങനെയാണ് ശരിക്കും ഹിച്ച് ഹൈക്കിംഗ്, അതാണ് ലിഫ്റ്റ് അടിച്ച് കയറി പോകുക എന്നുള്ള കൺസെപ്റ്റാണ്. വളരെ കോസ്റ്റ് കുറച്ചൊരു ട്രാവൽ. ഇപ്പം ഈ ഒരു പെൺകുട്ടിയാണ് ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. ലിഫ്റ്റ് ചോദിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ലിഫ്റ്റ് കിട്ടിയേക്കാം.
എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായോ ഇത്രയും ദിവസമുള്ള യാത്രയിൽ? ഓൾമോസ്റ്റ് നല്ല അനുഭവങ്ങൾ തന്നെയാണ്. കാര്യം മലയാളീസ് തന്നെയാണ് അധികം എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ലാസ്റ്റ് ഞാൻ വന്നത് നമ്മുടെ ഹാലേബീഡു ടെമ്പിൾ ഉണ്ട് അവിടെ, ശിവക്ഷേത്രം, അവിടെ ജെയിൻ ടെമ്പിൾ കൂടെ ഉണ്ട് അവിടെ. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ബാംഗ്ലൂരോട്ട് വരുന്ന യാത്രയിൽ ഹാലേബീഡു നിന്നൊരു 10-11 kilometers കഴിഞ്ഞ സമയത്ത് ഏകദേശം ഒരു 3 മണി 3:30 ആ ടൈം ആയിട്ടുണ്ട്. അപ്പം എനിക്ക് അന്ന് വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് കർഫ്യൂ സ്റ്റാർട്ട് ചെയ്യാണല്ലോ, എനിക്ക് ബാംഗ്ലൂർ എത്തിയേ പറ്റൂ. അപ്പം 200 kilometers എബോവ് ഉണ്ട് ഒരു യാത്ര. എനിക്ക് ലിഫ്റ്റ് കിട്ടില്ല എന്നൊരു 95% ഉറപ്പായിരുന്നു, കാരണം അത്രയും ലോങ് ആയതുകൊണ്ട്. അപ്പം കുറച്ച് ദൂരം പോയി, അപ്പോൾ ഒരാൾ വന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തു. അപ്പം എന്നോട് ചോദിച്ചു, എൻ്റെ ബാക്കിൽ ആ ഒരു സ്റ്റിക്കർ കണ്ടിട്ടാണ് അവർ ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു എവിടേക്കാണ്, ബാംഗ്ലൂർക്കാണ്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഞാനും ബാംഗ്ലൂർക്കാണ് ഡ്രോപ്പ് ചെയ്യാം. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു ലിഫ്റ്റ് സ്വീകരിക്കും. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്ന് ലിഫ്റ്റ് വന്നിട്ട് നല്ല രീതിക്ക് നമ്മുടെ യാത്രയെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അത്രേ വിചാരിച്ചുള്ളൂ. ലിഫ്റ്റ് കയറി കുറച്ച് ദൂരം പോയി, എനിക്ക് തോന്നുന്നു ഒരു 10-60 kilometers പോയിട്ടുണ്ടാവും. അപ്പം ജസ്റ്റ് ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ സൈഡാക്കി, എന്നിട്ട് പറഞ്ഞു അവർ ഇത് റോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പ്രകാശ് എന്നാണ് പേര് പറഞ്ഞത് പുള്ളിക്കാരൻ. അപ്പം ഞാൻ വീഡിയോ എടുത്ത ടൈമിൽ, ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് വീഡിയോ എടുക്കും, അതായത് വണ്ടി കയറിയാലും ഉടനെ അവരെ ഞാൻ പരിചയപ്പെടുത്താറുണ്ട്. എടുത്ത സമയത്ത് അവർ പറഞ്ഞു വീഡിയോ എടുക്കേണ്ട, എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജോലിനെ ബാധിക്കും. ഞാനും ആ ഒരു ഇതിലാണ് കണ്ടത്. പിന്നീട് അങ്ങേര് പറഞ്ഞു വണ്ടിയിൽ ഫ്യൂൽ ഫില്ല് ചെയ്യണം, സോ ഞങ്ങൾക്ക് പുറത്തുനിന്നുള്ള പമ്പിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് പമ്പ് കാര്യങ്ങളല്ലാണ്ട് നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാം, ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ആ ഒരു റോഡ് കട്ട് ചെയ്ത് കയറിപ്പോയി, മെയിൻ റോഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കയറിപ്പോയി. ഒരു കുറച്ച് ദൂരം എന്നല്ല, ഏകദേശം 15 kilometers എബോവ് ഉണ്ടാവും. പോയി കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഏകദേശം ഒരു 7:00 ആ ടൈം ആയിട്ടുണ്ട്, നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു പമ്പിൽ പോയിട്ട് ഫ്യൂൽ ഫില്ല് ചെയ്യുമ്പം നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ല, കാര്യം നിങ്ങളെ പുറത്തുനിന്ന് ഒരാളെ വണ്ടിയിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജോലിനെ അത് ബാധിക്കും. ഞാനും നല്ല രീതിക്കാണ് അത് കണ്ടത്. ഞാൻ അവിടെ ഇറങ്ങി നിന്നു, വൈകി കഴിക്കാൻ എന്നെ സൈഡിൽ ഇറക്കി നിർത്തി. ഞാൻ ബാഗുമായിട്ടാണ് ഇറങ്ങിയത്, കാര്യം ഇയാൾ എങ്ങനെയുള്ള ഒരാളാണ് നമുക്ക് അറിയില്ല. സോ എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാഗ് വേണമല്ലോ എന്നുള്ള ബാഗ് കൊണ്ട് ഇറങ്ങിയത്. അങ്ങനെ നിന്നു, ഫുള്ള് ഇരുട്ടായിരുന്നു, പക്ഷേ ആ തട്ടടുത്ത് വീടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ആൾ തിരിച്ചു വന്നു വണ്ടിയിൽ കയറി. അതുവരേക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നോർമലി യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തി പെട്ടെന്ന് നമ്മളെ സംസാരിക്കുമ്പോൾ ടച്ച് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം മീൻസ് അങ്ങനെ നമ്മൾക്ക് നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ, അതായത് കൂട്ടുകാർ തമ്മിൽ നമുക്ക് എന്താ പറയുക, നല്ല ജോളിയായിട്ട് യാത്ര ചെയ്ത് പോവാം, അങ്ങനെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ പിടിച്ച് സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി. അപ്പം ഞാൻ പറഞ്ഞു ഡോണ്ട് ടച്ച് ചെയ്യരുത്, കാരണം ആൾ ഹിന്ദിക്കാരനാണ് എങ്കിലും എനിക്ക് ഹിന്ദി മാനേജബിൾ ആണ്. അപ്പം ഞാൻ പറയുന്ന മീൻസ് നമുക്ക് പറയുന്ന രീതിക്ക് ആദ്യം പറഞ്ഞു നോക്കി, പിന്നെ ആൾ ആവർത്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് അവൻ നെക്സ്റ്റ് പെട്രോൾ പമ്പിൽ. അപ്പോൾ പുള്ളിക്കാരനും പറഞ്ഞു അങ്ങനെ എന്നെ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്ത് ഇറങ്ങിക്കോളൂ. ഓക്കെ കുഴപ്പമില്ല, കാരണം നമ്മൾ ഈ ലിഫ്റ്റ് കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടില്ല, പിറ്റേ ദിവസമായാലും നടന്നിട്ടായാലും എത്താമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. സോ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങേര് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ കൊണ്ടാക്കാം. അത് കഴിഞ്ഞ് യാത്ര കണ്ടിന്യൂ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു എൻ്റെ ഫ്രണ്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ആ എൻ്റെ ഫ്രണ്ടിന് ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ആവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന പോലെ ആദ്യത്തെ ഒരു ഇത് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ പോലും ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവൻ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചാൽ ആരാ വിളിക്കുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു, ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവൻ്റെ ഫോട്ടോയിൽ ഇട്ടേക്കുന്ന ടീഷർട്ടിൽ ഇവിടെ ഒരു ആർമി ചിഹ്നം ഉണ്ടായിരുന്നു. ഇനി അത് കണ്ട് പേടിച്ചിട്ടാണോ എന്താണെന്നറിയില്ല, അവിടെ നിന്ന് ഇതുവരേക്കും വളരെ സുഖകരമായിരുന്നു യാത്ര. അപ്പം എന്നാലും യാത്രയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നമ്മളത് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാതെ എല്ലാ കാര്യം സേഫ്റ്റി ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കയ്യിലുണ്ടോ? ആ സേഫ്റ്റി എന്ന് പറയുമ്പം ചെറിയൊരു പെൻകത്തി എന്ന് പറയില്ല നമ്മൾ, അത് കയ്യിലുണ്ട്. പെപ്പർ സ്പ്രേ അതിൻ്റെ ഫ്രണ്ട് തന്നാണ്, പെപ്പർ സ്പ്രേ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ നമ്മൾ മാക്സിമം 6 o'clock വരെയാണ് ട്രാവൽ ചെയ്യുള്ളൂ, അന്നിപ്പോൾ ഇവിടെ എത്താനുള്ളൊരിത് കൊണ്ട് ത്രൂ ഔട്ട് പോകുന്നതാണ്. എന്തായാലും ഏതൊരു പെൺകുട്ടിക്കും ആഗ്രഹമുള്ളൊരു സംഭവം തന്നെ ആയിരിക്കും ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ്. ഒന്നെങ്കിൽ ഫാമിലിനോടൊപ്പം, അല്ലെങ്കിൽ അവൾക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനോടൊപ്പം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഇനിയിപ്പോൾ ഒറ്റയ്ക്കും ഒരാ എല്ലാ ഞാൻ കണ്ടിടത്തോളം നമ്മളെ എല്ലാ ഫ്രണ്ട്സും അതൊരു പെൺകുട്ടിയായിക്കോട്ടെ ആൺകുട്ടിയായിട്ട് കൂടുതലും പെൺകുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ് എനിക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം. അപ്പം അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് രാജേശ്വരി മുന്നോട്ട് പോവുകയാണ്. ഇപ്പം ബാംഗ്ലൂർ എത്തി, 2 ദിവസം വീക്കെൻഡ് കർഫ്യൂ ആയതുകൊണ്ട് പുറത്തിറങ്ങിയിട്ടില്ല. നമ്മളെ മെസ്സേജ് ചെയ്തു,
ആളൊന്നും നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ വന്നത്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ബാഗും ആ ടീഷർട്ടും കെട്ട് വരണ്ടേ, എന്നാലല്ലേ ആൾക്കാർക്ക് ആ ഒരു കാണാനൊരു നമുക്ക് പറയാനെന്തേ ഉണ്ടാവുള്ളൂ. ബ്ലോഗ് എല്ലാവരും നമ്മൾ ഉദ്ദേശിച്ച് ഒന്ന് കാണാം, സംസാരിക്കാം. പിന്നെ രാജേശ്വരി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാത്ര തുടങ്ങിയ സമയത്ത് നമുക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, നിങ്ങൾ ഫുഡൊക്കെ കൊടുക്കുന്ന പോലെ എനിക്കും ഒരു ദിവസം ഒരു ഫുഡ് കൊടുക്കണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി ഫുഡ് കൊടുത്തിട്ട്, നമ്മളും കുറച്ച് കാര്യങ്ങളൊക്കെ ബിസി ആയതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ രാജേശ്വരിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. യൂട്യൂബ് മാത്രമാണോ ഫോളോ ചെയ്ത് പോകണത്, അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, ഫേസ്ബുക്ക് എല്ലാം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, എവിടെ വെച്ചാണ് നമുക്കൊരു ഹെൽപ്പ് കിട്ടാന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരും, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം ആഗ്രഹിക്കുന്ന എല്ലാ പെൺകുട്ടികളും എന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ആളുടെ യാത്ര ഇപ്പോൾ 15 ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ശരിക്കും ഇനി എന്നെ കൊണ്ട് കയ്യിലിട്ടോ ഈ നടന്നിട്ടുള്ള യാത്ര എന്നൊക്കെ പറയുമ്പോൾ പോസിബിൾ ആണ്, എല്ലാവർക്കും നടക്കും, എല്ലാവർക്കും കൊണ്ട് നടക്കും, തീർച്ചയായിട്ടും നടക്കും. അതെ, ഇതിലാവശ്യം ടൈം മാത്രമാണ്, അതെ. പിന്നെ നമുക്ക് പോകാം എന്നുള്ള കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ എത്ര ചെലവ് വരും നല്ലൊരു? എനിക്ക് ശരിക്കും ഈ ഒരു 15 ദിവസം കൊണ്ട് ഒരു 300 രൂപ താഴെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള എനിക്ക് തോന്നുന്ന ചിലവ്. പിന്നെ ഈ പറഞ്ഞ പോലെ വരുന്ന വഴിക്ക് കുറച്ച് പ്രായമായ ആൾക്കാർ, അവർക്ക് ഫുഡ് കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാറുണ്ട് ഞാൻ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് വേറെ ചിലവുകളൊന്നും എവിടെ പോയി സ്റ്റേ ആക്കിയാലും. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, കാരണം 15 ദിവസം കൊണ്ട് ആകെ 300 രൂപ ചിലവ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം തന്നെ ഒരു 1000-2000 രൂപ ചിലവ്, 300 രൂപ ആയിട്ടുണ്ടാവില്ല, അതിൽ കുറവേ ഉണ്ടായിട്ട്. കുറവുണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഈ താമസമൊക്കെ എങ്ങനെയാ? ഇതുവരേക്കും ഈ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട്സ് വഴി കിട്ടിയ കോൺടാക്ട്സിന്, അതായത് ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് നമ്മളെ ഫോളോ ചെയ്യുന്ന, നമ്മൾ ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പം തൃശ്ശൂർ വഴി കിട്ടിയ ഒരു പയ്യൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡുള്ള ഒരു ടീമാണ്. 2 ദിവസം ഞാൻ അവിടെ താമസിച്ചു, അവർ അവിടെയുള്ള സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചു. ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചത്, അവിടെ അച്ഛനമ്മ അവരുടെ മോൻ, അവരുടെ മോൻ്റെ ഫ്രണ്ടാണ് എന്നെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചത്. അവരുടെ റാണിപുരം ട്രക്കിംഗ് ഫുൾ മലയാളികൾ ഇതുവരെ നല്ല സപ്പോർട്ടീവായിരുന്നു, തീർച്ചയായിട്ടും. ഇനിയും ഈ ഒരു യാത്രയിൽ മലയാളികളുടെ ഒരുപാട് സപ്പോർട്ട് കിട്ടും തന്നെ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ പറയുമ്പം സത്യം പറഞ്ഞാൽ ഒരു 2-3 മാസത്തേക്ക് നമ്മളെ പണികളൊക്കെ മാറ്റി വെച്ച് ഒരു യാത്ര പോകണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ തോന്നുന്നുണ്ട്. എന്തായാലും അതിന് എനിക്കും ഒരു ഭാഗ്യം ലഭിക്കട്ടെ, എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം നിങ്ങൾ ശരിക്കും അടിച്ചു പൊളിക്കി. സോ എന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മലയാളികളാണെങ്കിലും എല്ലാവരും ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. ഞാനിത് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നൊരു ചാനലിനോട്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.